നരേന്ദ്ര മോദിജിയുടെ ചായക്കടയുടെ അകത്തിരുന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്. അതെ, പണ്ടത്തെ സ്റ്റൈല്, വടയും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. മേരെ പ്യാരേ ദേശവാസിയോ, ആപ് സബ്കോ നമസ്കാർ. മിത്രോ, ആപ് ഗരീബ് ഹൈ, അമീർ ഹൈ, ഇൻ ചീജോ കി ചിന്ത ഛോഡ് ദോ. ഏക് ബാത് കി സറൂറത് ഹോതി ഹൈ, ആപ്കാ ആപ് പർ ഭരോസ ഹോണാ ചാഹിയേ. അപ്പൊ മച്ചാമാരെ, നമ്മളിപ്പോ നിൽക്കുന്നതാണ് വഡ്നഗർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ വഡ്നഗർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നമുക്ക് നിൽക്കാൻ നേരത്തെ ഒരുപാട് സന്തോഷവും അതിലുപരി ഒരുപാട് എന്താ പറയുക, അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണ് വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കാൻ കാരണം. കാരണം പറയുകയാണെ, നമുക്കറിയാം നമ്മൾ ലോകം എമ്പാടും അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം അവിടുത്തെ അല്ലേ പ്രൈം മിനിസ്റ്ററായ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ കുറേ, അതായത് അദ്ദേഹത്തിന്റെ പഴയകാല അല്ലെ കുറേ അദ്ദേഹത്തിന്റെ പഴയകാല വഴികളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുറേ വർഷങ്ങൾ ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം വെറും സാധാരണയിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് നരേന്ദ്രമോദിജി അന്ന്. അപ്പൊ ആ ഒരു അത്രയും സ്ട്രഗിൾ ചെയ്ത് അവിടുന്ന് സ്ട്രഗിൾ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുമ്പോഴേക്കും നമുക്കും ഒരു അഭിമാനമാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണാൻ വരാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അപ്പൊ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ, അതായത് അദ്ദേഹം ചായയും അതുപോലെ പലഹാരങ്ങളും വിറ്റിരുന്ന, അദ്ദേഹം വന്ന വഴി, നമ്മുടെ നരേന്ദ്രമോദിജി വന്ന വഴി, അതിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞ ഒരു അഭിമാന നിമിഷമാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വന്ന വഴികളിലൂടെയാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഞാൻ കാണിച്ചു തരാം. ഇതാണ് വന്നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും. അപ്പോ എന്താ പറയാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ അഭിമാനമുണ്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഈ നടക്കുന്ന ഈ വഴികളിലൂടെയാണ് അദ്ദേഹം നടന്ന് ചായ വിറ്റ്, ചായയും പലഹാരങ്ങളൊക്കെ വിറ്റ്, വെറും സാധാരണ ജനങ്ങളായി ജനങ്ങളെ പോലെ ജീവിച്ച് അല്ലെ സമൂഹത്തിൽ വളർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് പോയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നേരിട്ട് അല്ലെ ആ ഒരു വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് ഉണ്ടോ, ഈ വന്നഗർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അധികം ട്രെയിൻ വരുമോ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷനേക്കാളും നമ്മളിവിടെ ചോദിച്ച് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ പിന്നീടാണ് എന്താ പറയാ, ഇതൊക്കെ പണിതത് അതിനുശേഷം, അതായത് നരേന്ദ്രമോദിജി അറിയപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഗ്രാമവും ഈ ഒരു ചെറിയൊരു ഗ്രാമവും അതുപോലെ തന്നെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ അല്ലെ വന്നഗർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. വളരെയേറെ അഭിമാനം ഉണ്ട് ഈ നാട്ടുകാർക്കും അതുപോലെ നമുക്കും വളരെയേറെ അഭിമാനമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ എന്താ പറയാ, നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന എന്താ പറയാ, അദ്ദേഹം ഒരു ഒരു ടീ ഷോപ്പ് അതൊരു ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അത് റെയിൽവേ പോലീസ് വിളിക്കാൻ, നമ്മൾ എന്തായാലും അതിന്റെ അകത്ത് നിന്നിട്ട് കാണിച്ചു തരാം. അപ്പൊ അതൊരു ഒരു അല്ലെ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമുക്കും അഭിമാനം, കാരണം വെച്ച് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ഈ രണ്ട് വണ്ടിയിൽ സഞ്ചരിച്ച് എന്താ പറയാ ഇവിടെ നമ്മൾ എത്തി. കാര്യം നമ്മുടെ എപ്പിസോഡുകൾ കണ്ട ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഓൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യ അറിയപ്പെടുന്ന നമ്മുടെ അഭിമാനമായ നരേന്ദ്രമോദിജിയുടെ നാട്ടിൽ കൂടെ വരികയാണ്. അപ്പോൾ വന്നഗർ എന്ന് പറയുന്ന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്നറിയപ്പെടുന്ന പ്രൈം മിനിസ്റ്ററായി മാറിയത്. നമുക്ക് എന്തായാലും ഒരു ചായക്കടയിലേക്ക് പോകാം. അപ്പൊ മച്ചാമാരെ, അങ്ങനെ നമ്മള് ഇത്രയും നേരം നമ്മള് കാത്തിരുന്ന് അല്ലെ നമ്മളും കാണാൻ വേണ്ടിട്ട് ഒരു ക്യൂരിയോസിറ്റിയിലാണ്. അപ്പൊ നരേന്ദ്രമോദിജിയുടെ ഒരു ടീ ഷോപ്പ് നമ്മൾ കാണാൻ വേണ്ടി പോകത്തോട്ട് കയറാം. റെയിൽവേ സ്റ്റേഷന്റെ അകത്ത് കയറേണ്ടി ഇത് പഴയതാ കേട്ടോ. മേരെ പ്യാരേ ദേശവാസിയോ, ആപ് സബ്കോ നമസ്കാർ. മിത്രോ, ആപ് ഗരീബ് ഹൈ, अमीर है, इन चीजों की चिंता छोड़ दो. एक बात की जरूरत होती है, आपका आप पर भरोसा होना चाहिए. अब बच्चा मेरे, नाम इो निकल ഇതാണ് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ചായക്കട. അപ്പോൾ നരേന്ദ്രമോദിജിയുടെ ചായക്കടയുടെ അകത്തിരുന്നാണ് ഞാൻ ഒരു ചായ കുടിക്കുന്നത്. നമുക്കെന്താ പറയുക, നമുക്കൊരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ വരാൻ പറ്റുമെന്നോ ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ സ്വപ്നത്തിൽ പോലും കഴിയും. അതല്ല, ഈ ചായക്കടയുടെ അകത്തിരുന്ന ആളാണ് ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വെക്കുന്നത്.
നിന്നെ കാണാൻ പറ്റില്ല കേട്ടോ ആ പലക ഇങ്ങനെ നിൽക്കണോണ്ട്. ഈ ചായക്കടയിലാണ് പുള്ളിക്കാരൻ പണ്ടല്ലേ ചായയൊക്കെ വിറ്റ് ബിസ്ക്കറ്റൊക്കെ വിറ്റ് മറ്റേ ലേസ് ഒക്കെ തൂക്കിട്ട് അതുപോലെ നമ്മള് ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണുന്ന കട ആ പണ്ട് ലേസ് ആ കടികള് വെക്കണ അലമാരി. അപ്പൊ മച്ചാൻ വരതെ ഇപ്പൊ നമ്മള് നിക്കുന്നത് വെച്ചാൽ നരേന്ദ്രമോദിജിയുടെ ചായക്കടയുടെ അകത്താണ് നിക്കുന്നത്. ഇതേ ഇത് പലഹാരങ്ങളൊക്കെ വെച്ചോണ്ടിരുന്ന അതെ ഞങ്ങള് ഒരു വിധത്തിൽ അവിടെ ഇവിടെ പൂട്ടിയിട്ടൊക്കെ വേണം. നമ്മളിത് ഇതുവെള്ളം വഴി ചാടി കയറിയതാണ്. ഇത് കണ്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പലഹാരമൊക്കെ അന്ന് വിറ്റോണ്ടിരുന്ന ആ ഒരു ഇതാണ് പലഹാരമൊക്കെ വെക്കത്തില്ല അതാണ്. ആ അതെ അതെ ഇവിടെ കണ്ട ഇവിടെ ഒരു ആ തുറക്കാൻ പറ്റും. ഇവിടെ ഒരു പല ഒരു മറ്റേ ഒരു ഡെസ്ക് പോലത്തെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നായിരിക്കണം ചിലപ്പോൾ ചായയൊക്കെ ആൾക്കാർ വന്നിട്ട് കുടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായത് ഇവിടെ നിന്നായിരിക്കാം. ഒരു ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ഇതാണ് ഫ്രണ്ട് എന്ന് തോന്നുന്നു. കാര്യം ഇവിടെയും പല ഇവിടെ മറ്റേ ആഹാരം വെക്കുന്ന സാധനമുണ്ട്. ഇവിടെയും മറ്റേ മറ്റേ കണ്ട നമ്മുടെ വട അതെ പണ്ടത്തെ സ്റ്റൈല് വടയും സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമുണ്ട്. അത് തുറക്കാട്ടെ അതെ അതൊക്കെ ഒരു കറക്റ്റ് ആയിട്ട് ഒരു മനോഹരമായിട്ട് അവർ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇത് ഇവിടെ കണ്ട ചായക്കടയാണ് എന്നറിയാൻ വേണ്ടി ഇതേ കണ്ട ചായയുടെ ഒരു ഫോട്ടോയും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ട ഇവിടെ ഇതേ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ എന്താ പറയാ ഭയങ്കര അഭിമാനമുള്ള ഒരു നിമിഷമാണ്. ഇവിടെ ഇവിടെ നിന്നൊരു വ്യക്തിയാണ് അല്ലെ ഈ ഇവിടെ അല്ലെ വഡ്നഗറില് അതെ വഡ്നഗറില് ഈ വഡ്നഗർ റെയിൽവേ സ്റ്റേഷനില് ഈ ഒരു നാല് മൂലയിൽ നിന്ന് കണ്ട ചെറിയൊരു ചായക്കട പെട്ടി ചായക്കടയിൽ നിന്ന് ചായ വിറ്റൊരു വ്യക്തിയാണ് ഇന്ന് അല്ലെ ലോകം അറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യയുടെ അല്ലെ അല്ലെ അഭിമാനമായ പ്രധാനമന്ത്രിയായി സത്യം പറഞ്ഞ എന്താ നമ്മളിവിടെ ഇവിടെ നിൽക്കുമ്പോഴേക്കും അല്ലേ നമുക്ക് ആ ഒരു ഫീല് അല്ലേ ആ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ നല്ലൊരു ഇത് തോന്നിക്കുന്നുണ്ട്. കാരണം നല്ലൊരു മോട്ടിവേഷൻ കാരണം ഇത്രയും അല്ലെ. അപ്പൊ മച്ചാൻ വരുന്നത് ഇത് പുറത്തെ കാഴ്ചയാണ്. ഇങ്ങനെ ഒരു ചായക്കട നമുക്ക് ഇവിടെ പുറത്ത് കാണാൻ പറ്റും കണ്ടോ നമ്മുടെ ആ ഒരു പണ്ടത്തെ രീതി മറ്റേ ആ കമ്പി കഷ്ണം കാര്യങ്ങളുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ അടക്കാൻ പറ്റണ ആ ഒരു സെറ്റപ്പ് കണ്ടോ ഈ കമ്പി തുറന്നു കഴിഞ്ഞാൽ അടക്കാൻ പറ്റും കണ്ടോ. ഇതിനെ തൊട്ടിപ്പുറത്ത് നമുക്ക് ഇത് ഇവിടെയും കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്തിട്ടാന്ന് തോന്നണം അല്ലേ ഇത് കണ്ടതേ തുറക്കാൻ പറ്റും കണ്ടതേ തുറത്തേ കണ്ടോ ഇത് തുറക്കാൻ പറ്റും കണ്ടോ. ഇപ്പോഴും അവര് പൂവൊക്കെ ഇട്ട് അല്ലേ അപ്പൊ ഇവിടുത്തെ ആൾക്കാര് വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഈ ചായക്കട നല്ല രീതിയിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ അതെ ഇതാണ് ചായക്കട ഇതിന്റെ അതിന്റെ ഫ്രണ്ടിലെ കാഴ്ചകൾ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ ഇതാന്ന് തോന്നുന്നു അതെ അതെ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങള് അങ്ങനത്തെ സെറ്റപ്പ് എന്തോ ഉണ്ട് നമുക്കറിയില്ല. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് മാറി ഞാൻ പറഞ്ഞില്ല ഇവിടെ വളരെ ട്രെയിൻ വരുന്നത് വളരെ കുറവാണ്. അതെ ഇവിടെ വന്ന് ചായ കുടിച്ച കുഗ്രാമം പോലത്തെ സ്ഥലമായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേരില് റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞിട്ടാണ് ചായക്കടയും അതെ അതെ ഈ നാടും അതെ വഡ്നഗർ എന്നുള്ള ഈ നാടും ഈ റെയിൽവേ സ്റ്റേഷൻ ഒക്കെ എല്ലാരും അറിയപ്പെടുന്ന കാര്യം നമ്മൾ ഇത്രയും ദൂരത്തിലൊക്കെ നമ്മളിവിടെ വന്ന് ഇത് കാണാനായിട്ടല്ലേ. അപ്പൊ എന്താ പറയാ അത്രത്തോളം അതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കാണിച്ചത് അപ്പൊ ഇതേ കണ്ടത് ഞാൻ പറഞ്ഞു നേരത്തെ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കണ്ടത് ലോക്കാണ് ചായക്കട ഇത് പൂട്ടിയിട്ടേക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് ഇവിടെ ആയിരിക്കും ചിലപ്പോ ഓപ്പൺ ആയിട്ട് കയറുന്നുണ്ടാവുക കണ്ടോ. ഇതാണ് ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാ. അപ്പൊ മച്ചാമാരെ എന്താ പറയാ എങ്ങനെയുണ്ട് ശിവിന് എന്ത് തോന്നണ് ഈ ഒരു ഇത്രയും അതെ നമ്മുടെ വീഡിയോ കണ്ടെന്ന് എല്ലാവർക്കും അറിയാം നമ്മള് ഓൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ മോദിജി അവിടെ കുട്ടനാട് വന്നപ്പോഴേക്കും അവിടെ ഒരു പരിസരത്ത് പോലും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ വന്ന് അതിൽ കേറി അല്ലേ നമ്മൾ അതിൽ നിന്ന് ഇരുന്ന് ഒരു ചായയും കുടിച്ചു. ഈ ചായക്കടയിൽ നിന്നാണ് ഇപ്പൊ ലോകത്തെ എല്ലാരും അറിയണം ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങളിലും അറിയാൻ പറ്റും. കാരണം നമുക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് അല്ലെ അമേരിക്കയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് അവർക്കൊക്കെ അറിയാം പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്രയുള്ള എല്ലാവർക്കും ലോകമെമ്പാട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയ നരേന്ദ്രമോദിജി എന്താ പറയാ ആദ്യത്തെ കാലഘട്ടത്തിൽ ആദ്യമേ സ്ട്രഗിൾ ചെയ്ത് വന്നത് ഈ ഒരു ചായക്കട നടത്തിക്കൊണ്ടാണ്. ഇവിടുന്ന് വെറും ചായക്കട നടത്തിക്കൊണ്ടിരുന്ന വ്യക്തി
ഇപ്പം പ്രധാനമന്ത്രി ആയെന്ന് പറയുമ്പോഴത്തേക്കാണ് നമുക്കൊരു ഒരു ഇത് അഭിമാനം അഭിമാനവും മോട്ടിവേഷനും ഒക്കെയാണ് അദ്ദേഹം. മോദിജിയുടെ വീട് അപ്പുറത്തുണ്ട്. അതെ. അപ്പൊ ഇനി നമ്മൾ പോകുന്ന നമ്മുടെ അടുത്ത സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ഗ്രാമത്തിലേക്ക് പോവുകയാണ്. അവിടെ മോദിജിയുടെ നാട്ടുകാരും മോദിജിയുടെ വീടും ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ ഒരു സീരീസ്, അതായത് ഓൾ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾ ഇന്ത്യ പോകുന്ന വഴിയാണ് നമ്മൾ ഗുജറാത്തിൽ ഈ ഒരു സ്ഥലത്ത് കയറിയത്. അപ്പോ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നു വന്നത്. അപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കാം അല്ലേ. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി വരുന്ന നരേന്ദ്രമോദിജിയുടെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ വരുന്നുണ്ട്, ബാക്ക് ടു ബാക്ക് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വരുന്നതുകൊണ്ടാണ് പറയുന്നത്, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാകും, കാര്യം നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് നമ്മൾ ഇത്ര അല്ലേ, അതും വേറെ 25 കിലോമീറ്റർ സ്പീഡിലാണ്. എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു റെക്കോർഡ് തന്നെയാണ്. ഞങ്ങള് പുറത്ത് വർക്ക് ചെയ്തേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ല. അതാണ് നമ്മുടെ വണ്ടി ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ സീരീസ് മൊത്തത്തിൽ ആദ്യമോര് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ അറിയാൻ പറ്റും. അപ്പൊ ഇനി അധികം ദീർഘിക്കുന്നില്ല, നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ മറ്റൊരാഴ്ച വീണ്ടും വരുന്നതിന് നമ്മൾ പോവാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മളെ കട്ട സപ്പോർട്ട് മുന്നോട്ട് തരാം. അപ്പൊ വീണ്ടും വരുന്നതായിരിക്കും.